Bismillahirrahmanirrahim. Assalamu alaikum warahmatullahi wabarakatuh. Alhamdulillah wassalatu wassalamu ala rasulil amin wa ala alihi wa sahbihi ajma'in amma ba'd. സഹോദരങ്ങളെ സുഹൃത്തുക്കളെ അന്ത്യനാൾ അടുക്കുന്നതിന് മുൻപായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ നാട്ടിൽ ലോകത്ത് നടക്കുമെന്ന് പറഞ്ഞ കാര്യങ്ങളുടെ കൂട്ടത്തിൽ മറ്റൊന്നാണ് വിധികളെ മാറ്റിമറിക്കൽ എന്നുള്ളത്. കോഴ കൊടുത്തിട്ടോ അധികാരത്തിന്റെ സ്വാധീനം ഉപയോഗിച്ചിട്ടോ ഹുക്മുകൾ വിധികൾ വിൽക്കപ്പെടുന്ന ഒരു ലോകമെന്നാണ്. അബൂദർ ഗിഫാർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഹദീസിൽ കാണാം, ബാദിറു ബിൽ അഅ്മാൽ ഔ ബാദിറു ബിൽ മൗതി സിത്ത, 6 കാര്യങ്ങൾ കൊണ്ട് നിങ്ങൾ മരണത്തിന് മുമ്പ് ധൃതിപ്പെട്ടോളൂ, അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾ ഭയപ്പെടണം എന്ന് നിനക്ക് അദ്ദേഹം പറയാണ്. ഇമാറത്തു സുഫ വിധികളായ ആളുകളുടെ നേതൃത്വമാണ്. വകസറത്തു ശുറത്ത് പോലീസുകാരുടെ വ്യാപനമാണ്, നിയമപാലകരുടെയും പട്ടാളക്കാരുടെയും വ്യാപനവും അതിന്റെ വർധനവുമാണ്. വബൈഉൽ ഹുക്ം വിധികൾ വിൽക്കപ്പെടുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ വസ്തിഖ്ഫാഫൻ ബിദ്ദമ രക്തം ചിന്തലും അതിനനുവദിക്കപ്പെടലും, അതുപോലെ തന്നെ കുടുംബ ബന്ധങ്ങൾ മുറിക്കപ്പെടുക എന്നുള്ളതും. വനശ്ഉ യതഖിദൂന അൽ ഖുർആന മസാമീർ യുഖദിമൂന യുഗന്നിഹിം വഇൻ കാനു അഖല്ല മിൻഹും ഫിഖഹൻ, വിശുദ്ധ ഖുർആനെ സംബന്ധിച്ച് ധാരണയില്ലാതെ അത് ഒരു ഗാനാലോപന പാട്ടിന്റെയും ആലാപനത്തിന്റെയും അതുകൊണ്ട് അത് ആസ്വാദനത്തിന്റെ ലക്ഷ്യത്തിന് മാത്രം ഖുർആൻ ഉപയോഗിക്കുക എന്നുള്ളത്. ഖുർആൻ പഠനത്തിനുള്ളതാണ്, പാരായണത്തിനുള്ളതാണ് എന്നുള്ളതിനപ്പുറത്ത് ആസ്വാദനത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു കാലഘട്ടത്തെ എന്നാണ് അതിനു മുമ്പ് എന്നുള്ളതാണ്. ഇതിലെ ബൈൽ ഹുക്കും വിധിയെ വിൽക്കപ്പെടുക എന്നതാണ് നമ്മൾ വിധികൾ വിൽക്കപ്പെടുന്ന കാലഘട്ടം. അത് അതിന്റെ വിശദീകരണം ഇങ്ങനെയാണ്, ബി അഖ്ദി റിശ്വതി അലൈ ഫൽ മുറാദ് ബിഹുന മഅന ലോ വഹുവ മുഖാമലത്തു ഷൈഇൻ ബിഷൈ, ഒരു വസ്തുവിനെ മറ്റൊരു വസ്തു, കച്ചവടം എന്ന് പറയുന്ന ഒരു വസ്തു വാങ്ങുന്നു, മറ്റൊരു വസ്തു കൊടുത്തിട്ട്, ഇതേപോലെ വിധിയെ എന്തെങ്കിലും നൽകി സ്വാധീനത്തിലൂടെ ഇല്ലാതാക്കുക. അർഹതപ്പെട്ട പല വിധികളും അർഹതപ്പെട്ട പല സത്യത്തിന്റെ ഭാഗവും അസത്യമായി ഗണിക്കപ്പെടുകയോ അതിനനുകൂലമായി വിധിക്കാതിരിക്കുകയോ ചെയ്യുന്നത് അന്ത്യനാളിന്റെ അടയാളമായിട്ടാണ് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മുടെ മുമ്പിൽ വിശദീകരിച്ചു തന്നിട്ടുള്ളത്. ഈ ബൈൽ ഹുക്കുമിനെ സംബന്ധിച്ചുകൊണ്ട് മറ്റേയും ചില വിശദീകരണങ്ങളുണ്ട്. അതിൽപ്പെട്ടതാണ് തൗലിയത്തുൽ മനാസിബൻ ത്വരീഖി ദിശ്വ, അധികാര കേന്ദ്രങ്ങൾ, അധികാരങ്ങളിലേക്ക്, തൻ്റെ ഒരു ജോലിയിലേക്ക് കൈക്കൂലി നൽകിക്കൊണ്ട് അത് നേടിയെടുക്കുക എന്നുള്ളതാണ്. അത്തരം അർഹതയില്ലാത്ത കാര്യങ്ങളിലേക്ക് എത്തപ്പെടുക എന്നുള്ളത് കൂടി അതിന്റെ ഭാഗമായി. അത് സമ്മാനമാവാം, പണമാകാം, ഇനി വേറെന്തെങ്കിലും ആകാം. അങ്ങനെ ചെയ്യുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ശപിച്ചതുമാണ്. ദാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അർറാശി വൽ മുർതശി, വാങ്ങുന്നവനും കോഴ കൊടുക്കുന്നവനും അത് വാങ്ങിക്കുന്നവനെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ശപിച്ചിരിക്കുന്നു എന്നാണ്. അപ്പൊ ചുരുക്കത്തിൽ സഹോദരങ്ങളെ, കോഴയിലൂടെ അർഹതയില്ലാത്ത കാര്യങ്ങൾ എന്തെങ്കിലും പകരം നൽകിക്കൊണ്ട് വാങ്ങുകയും അങ്ങനെ വിധിയെ വിൽക്കപ്പെടുകയും ചെയ്യുന്ന വിധികൾ വിൽക്കപ്പെടുകയും ചെയ്യുന്നത് അന്ത്യനാളിന് മുമ്പ് സംഭവിക്കും. അത് പല സ്ഥലങ്ങളിൽ നിന്നാവാം, പല രൂപത്തിലാവാം. അല്ലാഹു അലം ബിസ്സവാബ്. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.